നമസ്കാരം, ഞാൻ ബൈജു എൻ നായർ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വളരെ കാലമായി ഓടിക്കണമെന്ന് ഞാനും നിങ്ങളും എല്ലാം കാത്തിരിക്കുന്ന ഒരു വാഹനമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്, ടാറ്റ ഹാരിയറിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ്. അപ്പോൾ ഈ ഞായറാഴ്ച രാവിലെ ഈ ഒരു മനോഹരമായ വാഹനവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. എന്നെപ്പോലെ തന്നെ ടാറ്റ ഹാരിയർ നിങ്ങൾക്കുമൊക്കെ ഒരു വികാരമായിരിക്കും എന്നെനിക്കറിയാം. കാരണം ഒരു കുറ്റവും പറയാനില്ലാത്തൊരു വാഹനമാണ് ഏറ്റവും പുതിയ ടാറ്റ ഹാരിയർ. 2020ലാണ് ഏറ്റവും പുതിയ ടാറ്റ ഹാരിയറിൻ്റെ ഓട്ടോമാറ്റിക് വേർഷൻ വന്നിരിക്കുന്നത്. വെറുതെ ഒരു ഓട്ടോമാറ്റിക് മോഡൽ വന്നു എന്നുള്ളത് മാത്രമല്ല, കാര്യമായ കുറേ വ്യത്യാസങ്ങൾ പുതിയ ഹാരിയറിൽ സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട്, ഏറെക്കാലമായി പലരും മുറവിളി കൂട്ടിയിരുന്ന പാനോറമിക് സൺറൂഫ് വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, 6-സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വന്നു. പിന്നെ ESP പോലെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാൻഡേർഡാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറേ പുതുമകളാണ് വന്നിരിക്കുന്നത്. അങ്ങനെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഹാരിയറിൻ്റെ കഥ എന്താണെന്ന് ചികഞ്ഞു നോക്കാം. അതായത്, ഹാരിയർ ജനിച്ചിരിക്കുന്നത് ലാൻഡ് റോവർ ഡിസ്കവറി സ്പോർട്ടിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. ടാറ്റ മോട്ടോഴ്സ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ജാഗ്വർ ലാൻഡ് റോവർ എന്ന ബ്രിട്ടീഷ് ലെഗസിയുള്ള കമ്പനിയെ വാങ്ങിച്ചതിന് ശേഷമാണ് ടാറ്റയുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചത്. പുതിയ പുതിയ ഫീച്ചേഴ്സും പുതിയ പുതിയ ടെക്നോളജിയും എല്ലാം സ്വായത്തമാക്കാനുള്ളൊരു കഴിവ് ടാറ്റ മോട്ടോഴ്സ് ആർജിച്ചത് ജാഗ്വർ ലാൻഡ് റോവർ എന്ന് പറയുന്ന കമ്പനിയെ വാങ്ങിച്ചെടുത്തപ്പോഴാണ്. എന്നാൽ ആ ഒരു അറിവെല്ലാം ഒരുമിച്ച് സമ്മേളിച്ചൊരു വാഹനമെന്നാണ് നമുക്ക് ടാറ്റ ഹാരിയറിനെ വിളിക്കാവുന്നത്. ഇതിനു മുമ്പ് ടാറ്റയുടെ ഹെക്സ പോലെയുള്ള വാഹനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം പഴയ പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കപ്പെട്ടതായിരുന്നു. എന്നാൽ ഹാരിയർ വന്നപ്പോഴാണ് ഈ ഒരു ബ്രിട്ടീഷ് ലെഗസി എന്ന് പറയുന്ന സാധനം ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെ കഴിയും എന്ന് ടാറ്റ മോട്ടോഴ്സ് തെളിയിച്ചത്. അങ്ങനെ ടാറ്റ ഹാരിയർ തുടക്കത്തിൽ വലിയ വിജയമായി. അതിനുശേഷം ഹാരിയറിന് സംഭവിച്ച പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പുതിയ പ്രതിയോഗികൾ വന്നപ്പോൾ അവരെല്ലാം കൂടുതൽ ഫീച്ചേഴ്സുമായിട്ട് വന്നു. ഉദാഹരണമായിട്ട് ഹ്യുണ്ടായി ക്രെറ്റ ആയാലും ജീപ് കോമ്പസ് ആയാലും കിയ സെൽറ്റോസ് ആയാലും അതെല്ലാം ഇഷ്ടം പോലെ ഫീച്ചേഴ്സുമായിട്ടാണ് വന്നത്. തന്നെയല്ല, അവരെല്ലാം വന്നപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് മോഡൽ കൊണ്ടുവരികയും ചെയ്തു. ജീപ് കോമ്പസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു താമസം അക്കാര്യത്തിൽ സംഭവിച്ചത്. എന്തായാലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, സൺറൂഫ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തുടക്കത്തിലെ ആ ഒരു വലിയ വിൽപ്പനയ്ക്ക് ശേഷം ഹാരിയറിൻ്റെ വിൽപ്പന ഒന്ന് ഇടിയുകയുണ്ടായി. ആ ഒരു വിൽപ്പന തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഹാരിയറിൻ്റെ ഓട്ടോമാറ്റിക് വേർഷൻ വന്നതിലൂടെ കമ്പനി ഉദ്ദേശിക്കുന്നത്. എന്തായാലും 2 ദിവസമായിട്ട് ഈ വാഹനം ഓടിച്ചുകൊണ്ട് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു പ്രതീക്ഷ അസ്ഥാനത്താകില്ല എന്നുള്ള കാര്യമാണ്. വളരെ രസകരമായിട്ട് ഓടിച്ചു പോകാവുന്ന ഒരു ട്രാൻസ്മിഷനാണിത്. ഹ്യുണ്ടായുടെ ടൂസോണിലൊക്കെയുള്ള അതേ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഹ്യുണ്ടായിൽ നിന്നാണ് ടാറ്റ ആ ഒരു ട്രാൻസ്മിഷൻ വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ എഞ്ചിൻ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ഫിയറ്റിൻ്റെ മൾട്ടി ജെറ്റ് എഞ്ചിനാണ്. ഒരു കാലത്ത് ഇന്ത്യയിലെ എല്ലാ ഡീസൽ വാഹനങ്ങളിലും ഉണ്ടായിരുന്നത് ഇതിൻ്റെ വകഭേദങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ പല കമ്പനികളും ഡീസൽ എഞ്ചിനുകൾ നിർത്തലാക്കി പെട്രോൾ എഞ്ചിനിലേക്ക് കൂടുതൽ ചെന്നു. മറ്റു പലരും ഡീസൽ എഞ്ചിനുകളുടെ കാര്യത്തിൽ ഫിയറ്റുമായിട്ടുള്ള ഒരു ബാന്ധവം ഉപേക്ഷിച്ചു. അങ്ങനെ ഇപ്പോൾ വളരെ ചുരുക്കം വാഹനങ്ങളിലാണ് ഫിയറ്റിൻ്റെ മൾട്ടി ജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്നത്. അതിലൊന്ന് ടാറ്റ ഹാരിയറാണ്. എന്തായാലും ടാറ്റ മോട്ടോഴ്സ്, ജാഗ്വർ ലാൻഡ് റോവർ, ഹ്യുണ്ടായി, ഫിയറ്റ്, അങ്ങനെ പല കമ്പനികൾ ചേർന്ന് പല തരത്തിൽ സഹകരിച്ചുണ്ടാക്കിയ ഒരു വാഹനമാണിതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ നന്മകളും നമുക്ക് ടാറ്റ ഹാരിയറിൽ കാണാം. എന്തായാലും നമുക്ക് ഈ അടുക്കള ഭാഗത്തു നിന്ന് വേണ്ട, ഉമ്മറത്തു നിന്ന് തന്നെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം. മുൻഭാഗത്തേക്ക് പോകാം. എക്സ്റ്റീരിയറിൻ്റെ കാര്യത്തിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ആകെ ഒരു വ്യത്യാസം പറയാവുന്ന സൈഡ് വ്യൂ മിററേഴ്സിൻ്റെ ഷേപ്പിലൊരു മാറ്റം വന്നതാണ്. അത് കുറച്ചുകൂടി എയറോഡൈനാമിക് ആക്കി മാറ്റി. നേരത്തെ പഴയ ഹാരിയറിൽ വളരെ വേഗത്തിൽ പോകുമ്പോഴത്തേക്കും മിററേഴ്സിൽ കാറ്റടിച്ച് ഒരു ശബ്ദമുണ്ടാകുന്നുണ്ട് എന്നൊരു പരാതി ഉണ്ടായിരുന്നു. ആ ഒരു വിൻനോയ്സ് കട്ട് ചെയ്യാൻ വേണ്ടി അത് കുറച്ചൊരു എയറോഡൈനാമിക് ആക്കി മാറ്റി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ എഞ്ചിനിലും അതുപോലെ തന്നെ ഇൻറ്റീരിയറിലും ഒക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. SUV-യുടേതായ എല്ലാ ഗൗരവവും ഉള്ള ഒരു വാഹനമാണിത്. തന്നെയല്ല, ഈ ബ്ലാക്ക് ഫിനിഷുള്ള ഗ്രില്ലൊക്കെ ഗംഭീരമായിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട്. ഈ ക്രോമിയം അധികം ഉപയോഗിക്കുന്ന എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. പക്ഷേ ഇപ്പോൾ മിക്ക വാഹന നിർമ്മാതാക്കളും ക്രോമിയം വാരിക്കോരി ഒഴിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു എലഗൻസ്, ബ്ലാക്കിൻ്റെ ഒരു എലഗൻസ് എന്ന് പറയുന്നത് എന്തായാലും പറയാതിരിക്കാനാവില്ല. അതുപോലെ തന്നെ ഈ ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് കൊടുത്തിരിക്കുന്നത് ബോണറ്റിന് തൊട്ട് താഴെ ബോണറ്റിനോട് ചേർന്നാണ്. അതൊരു ഒരു കൺസോളായിട്ട് തന്നെ അവിടെ നിൽക്കുന്നു. അതിനെ താഴെയായിട്ട് ഡബിൾ ബാരൽ ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ലൈറ്റ് സെൻസിംഗ് ആണ്, ഇരുട്ടാകുമ്പോൾ സ്വയം പ്രകാശിക്കുന്ന ഹെഡ് ലാമ്പ്. അതിന് താഴെ അതേ കൺസോളിൻ്റെ ഭാഗമായിട്ട് തന്നെ ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം കൂടി ഒരു ബ്ലാക്ക് കൺസോളിൽ ഒരുമിച്ച് കൊടുത്തിരിക്കുന്ന ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഫുൾ ബ്ലാക്കിലാണ് ഈ ഒരു ലോവർ പാർട്ടും കൊടുത്തിരിക്കുന്നത്. അതിൽ എയർഡാം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളും ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അതും മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഉയർന്ന ബോണറ്റാണ്, അതിൽ പവർ ലൈനുകൾ കാണാം. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ലാൻഡ് റോവർ ഡിസ്കവറി സ്പോർട്ടിൻ്റെ ഒരു രൂപം തന്നെയാണ്, അത് സംശയമില്ല. അത് വശക്കാഴ്ചയിലാണ് കൂടുതൽ ബോധ്യപ്പെടുക എന്ന് മാത്രം. ഏതായാലും സൈഡ് പ്രൊഫൈൽ ഒന്ന് കാണാം. സൈഡ് പ്രൊഫൈൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ ഒരു 2-ടോൺ 17-ഇഞ്ച് അലോയ് വീലാണ്. അതിമനോഹരമായിട്ടുണ്ട് അതിൻ്റെ ഡിസൈൻ. ഒന്ന് ഒരല്പം മാറി നോക്കുകയാണെങ്കിൽ കൃത്യമായും
ലാൻഡ് റോവർ ഡിസ്കവറി സ്പോർട്ട് തന്നെയാണ് ഈ വാഹനം എന്നുള്ളത്. പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ട് മാത്രമല്ല ഡിസൈൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണെന്ന് ബോധ്യപ്പെടും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ ഷേപ്പിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് റൂഫിന് കൊടുത്തിരിക്കുന്നത്. അതിനിടയ്ക്ക് ആ ഒരു ബ്ലാക്ക് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി എന്ന വണ്ണം ഒരു സ്റ്റീൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റീൽ പ്ലേറ്റ് സി പില്ലറിലേക്ക് വന്ന് ഹാരിയർ എന്നുള്ള ഈ ഒരു ബാഡ്ജിങ്ങോടുകൂടി വലുതായിത്തീരുന്നു. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുണ്ട് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത്. അതിമനോഹരമായിട്ടുണ്ട്. അത് സി പില്ലറിലേക്ക് മറ്റ് ബോഡി പാർട്ടുകൾ അങ്ങനെ വന്ന് ലയിച്ച് ചേരുന്നത് മനോഹരമായ ഡിസൈനാണ്. ഡോർ ഹാൻഡിലിൽ ക്രോമിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിൻഭാഗത്തേക്ക് വരുമ്പോഴും അതി മനോഹരമാണ്. ടെയിൽ ലാമ്പ് എന്ന് പറയാതിരിക്കാനാവില്ല. അതൊക്കെ ഇങ്ങനെ വശങ്ങളിൽ നിന്ന് ആരംഭിച്ച് അങ്ങനെ പോവുകയാണ്. അത് ബൂഡ് ലിഡിൻ്റെ പകുതി വരെ എത്തിയതിന് ശേഷം ഒരു ബ്ലാക്ക് സ്ട്രിപ്പിലേക്ക് അങ്ങനെ ലയിച്ച് ചേരുന്നു. ബ്ലാക്ക് ഫിനിഷാണ് താഴെ ബമ്പറിനും ക്ലാഡിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ നീട്ടി വലിച്ച് പേരെഴുതുന്ന ഒരു പുതിയ ഒരു ഡിസൈൻ തന്ത്രമാണെന്ന് തോന്നുന്നു. ഹാരിയറിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഷൂട്ട് ചെയ്ത മിക്ക വാഹനങ്ങളിലും അങ്ങനെ തന്നെയാണ് കണ്ടത്. അതുപോലെ തന്നെ ബോഡിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലാമ്പ് കാണാം. റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്ത് നോക്കുമ്പോഴും ഒരല്പം ഒന്ന് മാറി എന്ന് ചിന്തിച്ചാൽ കാണാവുന്നത് ലാൻഡ് റോവർ ഡിസ്കവറി സ്പോർട്ടിനെ തന്നെയാണ്. അതായത് അത്രയും വില കൂടിയ അത്രയും ലോക പ്രശസ്തമായൊരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഏതാണ്ട് ആ ഒരു ഷേപ്പ് തന്നെയാണ് ഹാരിയറിന് കൊടുക്കാൻ ടാറ്റയ്ക്ക് കഴിഞ്ഞിരിക്കുന്നത്. അതേതായാലും ഒരു നല്ല കാര്യമാണ്. ഇനിയിപ്പോൾ ബൂട്ട് സ്പേസ് നോക്കാം. ആഹാ, കോട്ടയം ഐഎപ്പാസ് പോലെ വളരെ വിശാലമായ ഷോറൂം. 425 ലിറ്ററാണ് ബൂട്ട് സ്പേസ്. ഇതൊരു 5-സീറ്റർ വാഹനമാണ്. എന്നാൽ ഹാരിയറിൻ്റെ 7-സീറ്റർ വരാനിരിക്കുകയായിരുന്നു. അത് കോവിഡ് വന്നതോടുകൂടി ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് ആ പ്രോജക്റ്റ് എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും പുതിയ MG ഹെക്ടറിൻ്റെ 7-സീറ്റർ അല്ല 6-സീറ്റർ വന്നതുപോലെ തന്നെ ഹാരിയറിൻ്റെയും 3rd row സീറ്റുള്ള മോഡൽ വരും. ഇനിയിപ്പോൾ വലിയ താമസം ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഹാരിയറിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. അങ്ങനെ എടുത്തു പറയത്തക്ക വ്യത്യാസമൊന്നുമില്ല. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിലെ ഏറ്റവും പ്രൗഢവും ഗംഭീരവുമായ ഡിസൈനാണ് ഹാരിയറിൻ്റെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാലും മാറ്റം സംഭവിച്ചിരിക്കുന്നതൊക്കെ എഞ്ചിനിലും അതുപോലെ ട്രാൻസ്മിഷനിലും ഒക്കെയാണ്. എങ്കിലും ഇൻറ്റീരിയറിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. എക്സ്റ്റീരിയറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പ്രൗഢ ഗംഭീരമാണ് ഹാരിയറിൻ്റെ ഇൻറ്റീരിയറും. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു വുഡ് ഫിനിഷാണ്. പൊതുവെ എനിക്ക് വുഡ് ഫിനിഷ് അത്ര ഇഷ്ടമുള്ള ആളല്ല. പക്ഷേ ഇത് മനോഹരമായി ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡാർക്കായിട്ട് മാറ്റ് ഫിനിഷിലാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെയുള്ളത് ബ്ലാക്ക് ഫിനിഷാണ് ഈ കാണുന്നത്. അതുപോലെ ബ്രഷ്ഡ് അലൂമിനിയത്തിൻ്റെ ഫിനിഷും ഇടയ്ക്കിടയ്ക്ക് മനോഹരമായി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗങ്ങളും പല സ്ഥലങ്ങളിലും കാണാം. ഇടയ്ക്കിടെ സീറ്റിൻ്റെ അതേ രീതിയിലുള്ള ഫിനിഷിങ് മറ്റ് ചില സ്ഥലങ്ങളിൽ കാണാം. അതും മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മനോഹരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവറാണ്. അത് രസകരമായൊരു കാര്യമാണ്. വടി പോലെ നീണ്ടു നിൽക്കുന്നതിനേക്കാളും രസമുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത്. സീറ്റിൻ്റെ ഫിനിഷിങ്ങും അതുപോലെ തന്നെ അപ്ഹോൾസ്റ്ററിയും കുഷനിങ് എല്ലാം മനോഹരമായിട്ടുണ്ട്. അത് വശങ്ങളിലെല്ലാം നമ്മൾ ചേർത്ത് പിടിക്കുന്ന രീതിയിലാണ് അതിൻ്റെ കുഷനിങ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പാനോറമിക് സൺറൂഫാണ്. ഇത് റെയിൻ സെൻസിംഗ് ആണ്. അതായത് മഴ പെയ്യുകയാണെങ്കിൽ സ്വയം അടയുന്നതാണ്. തന്നെയല്ല, അതിനൊരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വെയിലൊന്നും കാര്യമായ രീതിയിൽ നമ്മളെ ബാധിക്കില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വന്നിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് ഈ ഒരു 6-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. അതിൻ്റെ ലിവറാണ് ഈ കാണുന്നത്. അതിൻ്റെ ചുറ്റുമൊക്കെ ഈ ബ്രഷ്ഡ് അലൂമിനിയത്തിൻ്റെ ഫിനിഷ് മനോഹരമായി കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് 8.8 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വോയിസ് കമാൻഡുണ്ട്. കൂടാതെ റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. JBL അതിമനോഹരമായ ഒരു മ്യൂസിക് സിസ്റ്റവും ഉണ്ട്. അതിൻ്റെ സബ് വൂഫർ പിൻഭാഗത്ത് ബൂട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേൾക്കാം. ശരിക്കും ഇപ്പോഴത്തെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്ത വാഹനങ്ങളിലെല്ലാം മ്യൂസിക് സിസ്റ്റം കേൾക്കുമ്പോൾ നമ്മളേതോ ഒരു തിയേറ്ററിനകത്തൊക്കെ ഇരിക്കുന്ന പോലുള്ള ഫീലാണ്. ഒരു ബാലെ തിയേറ്ററിലൊക്കെ അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള രീതിയിലുള്ള അക്കോസ്റ്റിക്സാണ് എല്ലാ വാഹനങ്ങളിലും കൊടുത്തിരിക്കുന്നത്. ഹാരിയറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ.
പാഡ് ഷിഫ്റ്റേഴ്സ് ഒന്നും ഏറ്റവും പുതിയ ടാറ്റ ഹാരിയറിലില്ല. ഓട്ടോമാറ്റിക് ഗിയർ ഉണ്ട്, അതിൻ്റെ ഡ്രൈവ് മോഡുകളുണ്ട് എന്നല്ലാതെ പാഡ് ഷിഫ്റ്റേഴ്സ് ഒന്നുമില്ല. എങ്കിലും സ്റ്റിയറിംഗ് വീല് മനോഹരമായിട്ടുണ്ട്. അതിലും ബ്രഷ്ഡ് അലൂമിനിയത്തിൻ്റെയും ബ്ലാക്കിൻ്റെയും ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ലെതർ റാപ്ഡ് ആണ്. അതിൽ വോളിയം കൺട്രോളിൻ്റെയും ക്രൂയിസ് കൺട്രോളിൻ്റെയും സ്വിച്ചുകൾ കാണാം. അതുപോലെ തന്നെ സുന്ദരമാണ് മീറ്റർ കൺസോളും. മീറ്റർ കൺസോളിൽ ടാക്കോമീറ്ററിൻ്റെയും മറ്റും മീറ്ററുകൾ കാണാം. കൂടാതെ നടുവിൽ ഇൻഫർമേഷൻ സ്ക്രീൻ ഉണ്ട്. അതിൽ ഡിസ്റ്റൻസ് ടു എംറ്റി പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ റേഡിയോയുടെയും മറ്റും ഏത് FM ആണ്, അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ കാണാം. അതുപോലെ തന്നെ കാണേണ്ട ഒരു കാര്യമാണ് ഡോർ പാഡിൻ്റെ ഒരു ഭംഗിയും ഫിനിഷും എല്ലാം തന്നെ. കൈ വയ്ക്കാനൊക്കെ ആയിട്ട് ആംറസ്റ്റ് അതിൻ്റെ അകത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതൊക്കെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ആ ഡോർ ഹാൻഡിലിൻ്റെ ഭാഗത്തും ബ്രഷ്ഡ് അലൂമിനിയം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സീറ്റിൻ്റെ ഫിനിഷുള്ള ഭാഗവും അവിടെ കാണാം. വളരെ വലിയ ബോട്ടിൽ ഹോൾഡേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ വലിയൊരു സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യ കാലത്ത് വന്ന ഹാരിയറിൻ്റെ പാനൽ ഗ്യാപ്സ് ഒക്കെ കുറച്ചുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. വളരെ നന്നായി ചേർന്ന് അടയുന്ന രീതിയിൽ മനോഹരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹാരിയറിൻ്റെ പഴയ മോഡലുകൾ ഓടിച്ചിട്ടുള്ളവർക്കറിയാം എൻജിൻ സൗണ്ട് അകത്തേക്ക് വരുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഇൻസുലേഷൻ ഇപ്പോൾ ഗംഭീരമായിട്ടുണ്ട്. NVH ലെവലുകളെല്ലാം തന്നെ പഴയ മോഡലിൽ നിന്നും കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട്, കൂടുതൽ നന്നാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻജിൻ സൗണ്ടൊക്കെ വളരെ കുറച്ചേ ഇപ്പോൾ ഉള്ളിലേക്ക് വരുന്നുള്ളൂ. അതുപോലെ ഏറ്റവും പുതിയ ഓട്ടോമാറ്റിക് മോഡലിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്രൈവർ സീറ്റാണ് വന്നിരിക്കുന്നത്. 6-way അഡ്ജസ്റ്റബിൾ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതും ഒരു SUV എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഹാരിയറിൻ്റെ ഈ ഒരു നന്മകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കാനാവില്ല. അതുപോലെ ഇവിടെ നേരത്തെ പഴയ ഹാരിയറിൽ നമുക്ക് USB പോർട്ട് ഉപയോഗിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഉള്ളിലേക്ക് കയറിയിരിക്കുകയായിരുന്നു, തപ്പിയെടുത്തൊക്കെ പോകണമായിരുന്നു. ഇപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് വളരെ എളുപ്പത്തിൽ കയ്യെത്തും ദൂരത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈവ് മോഡുകളുടെ സ്വിച്ചുകളാണ്. അത് തിരിക്കുമ്പോൾ വെറ്റ് മോഡ് ആക്ടിവേറ്റഡ് എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. അതാണ് സംഭവിച്ചത്. ഇപ്പോൾ സെറ്റി ഡ്രൈവ് മോഡാണ്. ഇപ്പോൾ റഫ് റോഡ് മോഡ് കഴിഞ്ഞു, സിറ്റി ഡ്രൈവ് മോഡായി. അങ്ങനെ അത് നമുക്ക് മാറ്റിയിടാം. അതുപോലെ തന്നെ ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും USB ചാർജിംഗ് സ്ലോട്ട് ഉണ്ട്. കൂടാതെ 12-volt സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്രയുമൊക്കെയാണ് മുൻഭാഗത്തെ വിശേഷങ്ങൾ. എന്തായാലും ഒരു കുറ്റവും പറയാനില്ല. ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് വന്നൊരു വാഹനമാണെന്ന് പഴയ കാലത്ത് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ വിശ്വസിക്കുമായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് വിശ്വസിക്കാം, ടാറ്റ മോട്ടോഴ്സ് പഴയ ടാറ്റ മോട്ടോഴ്സ്. പിൻഭാഗത്ത് സെക്കൻഡ് റോ സീറ്റിലിരിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് നമ്മളുടെ കണ്ണിൽപ്പെടുക ഈ ഒരു പനോറമിക് സൺറൂഫ് തന്നെയാണ്. ടാറ്റ ഹാരിയർ അതില്ലായിരുന്നു കൊണ്ട് തന്നെ അതിമനോഹരമായ ഒരു ഫീച്ചറായിട്ടുണ്ട്. എന്ന് തന്നെയുമല്ല വളരെ പ്രീമിയം ലുക്കിംഗ് ആണ് ഇപ്പോൾ ഉൾഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും. അത് സൺറൂഫ് കൂടി വന്നതോടുകൂടി അത് വീണ്ടും ഒന്നുകൂടി എടുത്തു പറയാവുന്നതായിട്ടുണ്ട്. ആംറസ്റ്റ് പതിവ് പോലെ നന്നായിട്ടുണ്ട്. അതിൽ 2 കപ്പുകൾ വയ്ക്കാവുന്ന കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ മുൻഭാഗത്ത് കാണുന്ന ബ്രഷ്ഡ് അലൂമിനിയത്തിൻ്റെയൊക്കെ ചില തക്കടികൾ ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മൊബൈൽ ഫോണും മറ്റും വയ്ക്കാവുന്ന രീതിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പേപ്പേഴ്സും മറ്റും സൂക്ഷിക്കാവുന്ന സ്ഥലമുണ്ട്. കൂടാതെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹെഡ്റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. വലിയ ഒരു പാഴ്സൽ ട്രേ പിൻഭാഗത്തുണ്ട്. പിന്നെ വലിയ തരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് കാല് വെച്ചിരിക്കാം. അതായത് ഞാൻ ഉദ്ദേശിച്ചത് സെൻട്രൽ ടണൽ അത്ര ഉയർന്നതല്ല, അതുകൊണ്ട് മൂന്നാമതൊരാൾക്കും ഇരിക്കാൻ ബുദ്ധിമുട്ടില്ല. മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ലെഗ് സ്പേസൊക്കെയാണ്. 2471mm വീൽ ബേസ് ഉള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലെല്ലാം വളരെ ലാവിഷാണ് ഹാരിയറിൻ്റെ ഉൾഭാഗം. നീണ്ടു നിവർന്ന് സുഖമായിരിക്കാം. അതുപോലെ തന്നെ ഇവിടെയും സ്പീക്കർ JBL എന്ന് എഴുതിയിട്ടുണ്ട്. അത് അവിടെ കാണാവുന്നതാണ്. JBL എന്ന് എഴുതിയ ആ ഒരു ട്യൂട്ടറും അതുപോലെ തന്നെ സ്പീക്കറും കാണാം. മറ്റൊരു കാര്യം കൊടുത്തിരിക്കുന്നത് ആ ഡോർ പാഡിൽ ബോട്ടിൽ ഹോൾഡർ കൂടാതെ മൊബൈൽ ഫോൺ വയ്ക്കാവുന്ന ഒരു ചെറിയ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. അത് വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നു. പിൻഭാഗത്തിരിക്കുന്നവർക്ക് മൊബൈൽ ഫോൺ വയ്ക്കാവുന്ന ഒരു സ്ഥലമാണ്. അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല തൈ സപ്പോർട്ടുള്ള വളരെ ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ് പിൻഭാഗത്തിരിക്കുമ്പോഴും ലഭിക്കുന്നത്. തീർച്ചയായിട്ടും പിൻഭാഗത്തിരിക്കുന്നവർക്കും കാര്യമായ രീതിയിലുള്ള കംഫർട്ട് കിട്ടുമെന്നുള്ള കാര്യം സംശയമില്ല. അതുപോലെ AC വെൻറ്റുകളുടെ കാര്യം പറഞ്ഞില്ല, അത് ബി പില്ലറിലാണ് കൊടുത്തിരിക്കുന്നത്. അത്തരം കാര്യങ്ങളിലും ഒട്ടും സ്പേസ് നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ടാറ്റ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓടിച്ചു നോക്കിയാണ് വേണ്ടത്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ എഞ്ചിനിൽ 30 BHP കൂടിയിട്ടുണ്ട്. കൂടാതെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നിട്ടുണ്ട്. അത്തരം വലിയ മാറ്റങ്ങളോടുകൂടി വന്നിരിക്കുന്ന ടാറ്റ ഹാരിയർ ഇനി ഓടിച്ചു നോക്കാം.
ഹാരിയറിൻ്റെ ആദ്യകാല പ്രശ്നങ്ങളിലൊന്ന് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം എൻജിൻ സൗണ്ട് അല്പം കൂടുതലായിരുന്നു. മൂന്നാമത്തെ പ്രശ്നം എൻ വി എച്ച് ലെവലുകൾ വളരെ മോശമായിരുന്നു. അതായത് എൻജിൻ്റെ ശബ്ദവും അതുപോലെ തന്നെ ടയർ ഉരയുന്ന ശബ്ദവും മറ്റും കാര്യമായ രീതിയിൽ ഉള്ളിലിരിക്കുന്നവർ കേൾക്കാമായിരുന്നു. ഈ മൂന്ന് പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ ഈ സൺറൂഫ് ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ മറ്റ് ചില പ്രശ്നങ്ങളായിട്ട് പറയാമെങ്കിൽ പോലും ബേസിക്കായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളായിരുന്നു. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയ വാഹനം ഓടിക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. ടാറ്റ പണ്ട് തൊട്ടേ ചെയ്യുന്നൊരു കാര്യമാണത്. ടാറ്റ എപ്പോഴും വാഹനങ്ങൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോരോ ലോട്ട് എന്നാൽ ഓരോരോ ലോട്ട് വരുമ്പോഴും പുതിയ മാറ്റങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഹാരിയറിൻ്റെ കാര്യത്തിൽ കാര്യമായ ഇമ്പ്രൂവ്മെൻ്റാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്ന് നോക്കുകയാണെങ്കിൽ BS6 എഞ്ചിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഫിയറ്റിൻ്റെ മൾട്ടി ജെറ്റ് 2 ലിറ്റർ എഞ്ചിനാണ് ഇതിലുള്ളത്. അത് BS6 ആക്കി മാറ്റിയിട്ടുണ്ട്. കൂടാതെ ഇത്രയും കാലം നമ്മൾ കണ്ടുവന്നിരുന്ന ഹാരിയറിലെ ഈ ഒരു സെയിം എഞ്ചിൻ തന്നെ ആയിരുന്നെങ്കിലും പവറിന് അല്പം കുറവുണ്ടായിരുന്നു. ഇപ്പോൾ 30 BHP ഇപ്പോൾ ഏറ്റവും പുതിയ ഈ ഒരു മോഡൽ വന്നപ്പോൾ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ 140 BHP ആയിരുന്ന എഞ്ചിൻ പവർ 170 BHP ആയി. അതായത് ഇപ്പോൾ ഈ ഒരു വലിയ വാഹനത്തെ വലിച്ചുകൊണ്ട് പായാൻ മാത്രമുള്ള ആ ഒരു വെയിറ്റ് താങ്ങാൻ പറ്റുന്ന ഒരു എഞ്ചിനായിട്ട് മാറിയിട്ടുണ്ട്. വളരെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിനായി. അതുപോലെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വന്നിരിക്കുന്നത് ടോർക്ക് കൺവെർട്ടർ ടൈപ്പാണ്. അങ്ങനെയുള്ള ഗിയർ ബോക്സ് വരുമ്പോൾ അല്പം കൂടി പവർഫുൾ ആകണം ഈ ഒരു വാഹനം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 30 BHP പവർ കൂട്ടിയത്. പക്ഷേ മറ്റൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത് ടോർക്കിൻ്റെ കാര്യത്തിൽ മാറ്റം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. പവർ കൂടിയെങ്കിലും ടോർക്ക് ഇപ്പോഴും 350 Nm ആക്കി നിലനിർത്തിയിട്ടുണ്ട്. ഈ ഒരു എൻജിൻ പവർ വർദ്ധിച്ചു എന്നുള്ളത് മാത്രമല്ല റിഫൈൻമെൻറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻജിൻ റെസ്പോൺസ് വർദ്ധിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി BS6 ആക്കി മാറ്റിയപ്പോൾ കാര്യമായ ചില മാറ്റങ്ങൾ ടാറ്റ മോട്ടോർസ് വരുത്തിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഈ എഞ്ചിൻ്റെ ഇഞ്ചക്ഷൻ ടൈമിംഗ് ഒന്ന് കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ എഞ്ചിൻ വന്നപ്പോൾ. അതുകൊണ്ട് കമ്പസ്റ്റൻ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് സംഭവിച്ചിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ഡീസൽ എഞ്ചിനുകളുടെ വലിയ ഡീസൽ എഞ്ചിനുകൾക്കൊരു വല്ലാത്ത ഒരു ഹൗളിംഗ് സൗണ്ട് ഉണ്ടാകും. ആ സൗണ്ട് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കൂടി റിഫൈൻഡ് ആണ് എഞ്ചിൻ എന്ന് നമുക്ക് തോന്നുന്നു. പിന്നെ ഉള്ളിലേക്കുള്ള സൗണ്ട് കുറയ്ക്കാൻ വേണ്ടി, അതായത് NVS ലെവലുകൾ കുറച്ചുകൂടി നന്നാക്കാൻ വേണ്ടി അഡീഷണൽ ആയിട്ടുള്ള സൗണ്ട് ഇൻസുലേഷൻ മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് വാഹനത്തിൻ്റെ പല ഭാഗത്തും. കൂടാതെ എൻജിൻ മൗണ്ടുകൾ കുറച്ചുകൂടി സോഫ്റ്റർ ആക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെയാണ് ടാറ്റ ഇത് സംബന്ധിച്ച ടെക്നിക്കലായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ മൊത്തത്തിൽ എൻജിൻ റിഫൈൻമെൻറ്റ് കൂടുകയും പെർഫോമൻസ് വർദ്ധിക്കുകയും മറ്റും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന എൻജിൻ നമുക്ക് അപരിചിതമൊന്നുമല്ല. കാരണം ഇന്ത്യയിലെ പല വാഹനങ്ങളിലും ഉണ്ട്. നിങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന MG മോട്ടോറിൻ്റെ ഹെക്ടർ എന്ന് പറയുന്ന SUV-യിലും അതുപോലെ തന്നെ ജീപ്പ് കോമ്പസിലും എല്ലാം ഇരിക്കുന്ന ഇതേ എഞ്ചിൻ തന്നെയാണ്. ഇവരെല്ലാവരും ഗംഭീര എഞ്ചിനുമായിട്ട് പറക്കുമ്പോൾ നമ്മൾ നന്ദി പറയേണ്ടത് ഇന്ത്യയിൽ രക്ഷപ്പെടാതെ പോയ ഫിയറ്റ് എന്ന് പറയുന്ന കമ്പനിയോടാണ്. അവനവൻ്റെ വാഹനങ്ങൾ നന്നായിട്ട് വിൽക്കുകയും മാർക്കറ്റ് ചെയ്യുകയും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി നല്ല എഞ്ചിനുകൾ നിർമ്മിച്ച് നൽകുന്ന കാര്യത്തിൽ ഫിയറ്റ് എപ്പോഴും മുൻനിരയിലാണ്. ഏതായാലും അവർ നൽകുന്ന എഞ്ചിനാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന SUV-കളിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫിയറ്റ് നൽകിയിരിക്കുന്ന എഞ്ചിനുകളാണ് ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് വിറ്റുപോകുന്ന പല SUV-കളിലും ഘടിപ്പിച്ചിരിക്കുന്നത് എന്നോർത്ത് ഫിയറ്റിന് അഭിമാനിക്കാം. ഈ ഹൃദയം മാറ്റിവെച്ച ചില സർജറി പോലെയാണ്. മറ്റു ചിലരുടെ ഹൃദയം വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ അഭിമാനത്തോട് നടക്കുമ്പോൾ എപ്പോഴും മനസ്സിലിങ്ങനെ തോന്നുമല്ലോ, മറ്റൊരാളുടെ ഹൃദയമാണല്ലോ എൻ്റെ നെഞ്ചിനുള്ളിൽ ഇരിക്കുന്നതെന്ന്. എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ ഒരു വാഹനമൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻജിൻ എന്ന് പറഞ്ഞ ഹൃദയം ഫിയറ്റിൻ്റേതാണ് എന്ന് ഉള്ള അഭിമാനം ഫിയറ്റിനുണ്ടാകും. ആ ഒരു ചെറിയ ചമ്മൽ തീർച്ചയായിട്ടും ടാറ്റയ്ക്കും ഉണ്ടാകേണ്ടതാണ്. ഇനി എൻജിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 2000 RPM വരെ വളരെ ചെറിയൊരു ലാഗ് അനുഭവപ്പെടുന്നുണ്ട്. വളരെ വളരെ നോമിനലായിട്ടുള്ളൊരു ലാഗാണത്. അതിനുശേഷം തരക്കേടില്ലാത്ത പെർഫോമൻസാണ് ലഭിക്കുന്നത്. തരക്കേടില്ലാത്ത പെർഫോമൻസ് എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ഇത് നമ്മളെ വലിച്ചുകൊണ്ട് അങ്ങനെ പോകുന്ന രീതിയിലുള്ള എഞ്ചിനൊന്നുമല്ല, വളരെ മാന്യമായ രീതിയിൽ ഓടിച്ചു പോകാവുന്ന എഞ്ചിനാണ്. ഏതായാലും ഈ റിഫൈൻമെൻറ്റ് ലെവൽ കൂടിയതുകൊണ്ട് തന്നെ ഒരു വലിയ ഡീസൽ എഞ്ചിൻ ഓടിക്കുന്ന ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ പുതിയ മാറ്റം വരുത്തിയ എഞ്ചിന് 100 km വേഗതയെടുക്കാൻ വേണ്ടത് 11.25 സെക്കൻഡാണ്. ഇതിനു മുമ്പ് പഴയ മോഡൽ, അതായത് 30 BHP കുറവുണ്ടായിരുന്ന എഞ്ചിനിൽ ഇത് 12.24 സെക്കൻഡായിരുന്നു. അതായത് ഏതാണ്ട് 1 സെക്കൻഡിൻ്റെ വ്യത്യാസമാണ് 100 km വേഗതയെടുക്കാൻ വേണ്ടി വരുന്ന കാര്യത്തിൽ ഈ രണ്ട് എഞ്ചിനുകളും തമ്മിലുള്ളത്. എന്തായാലും ടൂസോണിൽ നിന്ന് വാങ്ങിയ അല്ലെങ്കിൽ ഹ്യുണ്ടായിൽ നിന്ന് വാങ്ങിയ എന്ന് പറയാവുന്ന ഈ ഒരു 6-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഈ ഒരു എഞ്ചിനെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒട്ടും തന്നെ നമുക്ക് ലാഗൊന്നും തോന്നാത്ത രീതിയിൽ, മനോഹരമായ രീതിയിൽ നിയന്ത്രിച്ച് പോകുന്നുമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ടാറ്റയുടെ വാഹനം, ഫിയറ്റിൻ്റെ എഞ്ചിൻ,
ഹ്യുണ്ടായുടെ ഗിയർബോക്സ് അങ്ങനെ ഒരു ഒരു എന്താ പറയേണ്ടത് പല കമ്പനികളുടെ ഒരു സമഞ്ജസ സമ്മേളനം എന്നൊക്കെ വേണമെങ്കിൽ സംസ്കൃത ഭാഷയിൽ നമുക്ക് പറയാം. പിന്നെ നോക്കേണ്ട സസ്പെൻഷൻ്റെ കാര്യമാണ്. സസ്പെൻഷൻ എന്ന് പറയുന്നതാണ് എപ്പോഴും വലിയ എസ് യുകളെ സംബന്ധിച്ച് എല്ലാ വാഹന നിർമ്മാതാക്കൾക്കും ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത്. കാരണം എങ്ങനെയൊക്കെ പണിത് എങ്ങനെയൊക്കെ സസ്പെൻഷൻ റെഡിയാക്കിയാലും ബോഡി റോൾ എന്ന് പറയുന്നൊരു സാധനം സംഭവിക്കും. അതായത് അതിനെ മലയാള ഭാഷയിൽ ഉലച്ചിൽ എന്ന ഒറ്റ വിളിക്കാൻ തോന്നുന്നു. പിൻഭാഗത്തിരിക്കുന്നവർക്ക് ഇങ്ങനെ ശരീരം ഉലയുന്ന രീതിയിൽ സാധാരണ സ്ട്രെയിറ്റ് റോഡിൽ പോകുമ്പോൾ പോലും അത് അനുഭവപ്പെടാം. അത് വളരെ വിഖ്യാതമായ ടൊയോട്ട ലാൻഡ് ക്രൂസർ പോലുള്ള വാഹനങ്ങൾക്കൊക്കെ കാര്യമായ രീതിയിലുണ്ട്. ഇപ്പോൾ പിന്നെ പുതുതായിട്ട് വരുന്ന പല പുതിയ ബെൻസിൻ്റെയോ അല്ലെങ്കിൽ BMW ഒക്കെ വാഹനങ്ങളിൽ സെൽഫ് ലെവലിംഗ് സസ്പെൻഷനോ അല്ലെങ്കിൽ എയർ സസ്പെൻഷനൊക്കെ വരുമ്പോൾ അത് മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും വലിയ SUV എപ്പോഴും ബോഡി റോളിൻ്റെ പേരിൽ കുപ്രസിദ്ധമാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ബോഡി റോൾ എന്ന് പറയുന്നത് ഉണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. തീർച്ചയായിട്ടും മുൻ സീറ്റിൽ പോലും ചെറുതായിട്ട് ബോഡി റോളുണ്ട്. പക്ഷേ ഇതിൽ ഈ സെൽഫ് ലെവലിംഗ് സസ്പെൻഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് പ്രതീക്ഷിക്കാവുന്നതുമാണ്. എന്തായാലും അങ്ങനെ നമ്മളെ ഭീകരമായി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊന്നുമില്ല എന്നുള്ള ഒരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഹെവിയാണ്. കാരണം ഇത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ്. അതിൻ്റെതായ ഒരു ചെറിയ ഹെവിനെസ് അതിന് തോന്നുന്നുണ്ട്. അതും പക്ഷേ വലിയ SUV കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യം തന്നെയാണ്. ടാറ്റ ഹാരിയർ ഒരു ഫോർ വീൽ ഡ്രൈവ് വാഹനമല്ല. പക്ഷേ അങ്ങനെ വലിയ വിഷമം തോന്നുമ്പോൾ ഒന്ന് ഓഫ് റോഡ് പോകാൻ വേണ്ടിയുള്ള ഒന്ന് രണ്ട് മോഡുകൾ നൽകിയിട്ടുണ്ട്. അത് ഒന്ന് വെറ്റും മറ്റൊന്ന് ഓഫ് റോഡുമാണ്. ഈ മോഡുകളിലേക്ക് മാറ്റിയിടുമ്പോൾ ആ പേരുകൾ സൂചിപ്പിക്കുന്ന പോലെ നനഞ്ഞു കിടക്കുന്ന സമയത്ത് ഉള്ള റോഡിലൂടെ ഓടിക്കുമ്പോഴും അതുപോലെ തന്നെ ഓഫ് റോഡ് പോകുമ്പോഴും ഒക്കെ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് പലതരത്തിൽ വാഹനത്തിൽ സംഭവിക്കുന്നുണ്ട്. ആ മോഡുകളിലേക്ക് മാറ്റുമ്പോൾ അതനുസരിച്ച് വാഹനത്തിൻ്റെ ക്യാരക്ടേഴ്സ് കാര്യമായ രീതിയിൽ മാറുന്നുണ്ട്. ഇനി സുരക്ഷാ ഡിപ്പാർട്ട്മെൻറ്റുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റയുടെ വാഹനങ്ങൾ ഇപ്പോൾ സുരക്ഷയുടെ കാര്യത്തിൽ വളരെ മുന്നിലാണ്. നെക്സോണൊക്കെ 5-star എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ മുന്നിലും പിന്നിലും ഒക്കെ എയർ ബാഗുകൾ കൂടാതെ ABS, EBD, ESP അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ അസിസ്റ്റ്, ഹിൽ ഹോൾഡ് കൺട്രോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ വളരെ ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ അതുപോലെ തന്നെ സീറ്റുകളുടെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ അതെല്ലാം നമുക്ക് വളരെ കൃത്യമായി നമ്മുടെ ശരീരത്തിന് ചേരുന്ന രീതിയിലേക്ക് മാറ്റി ഓടിച്ചുകൊണ്ട് പോകാം. വെയിലടിക്കുന്നു, ഇതൊന്ന് അടച്ചിടുന്ന ബുദ്ധിയായിരിക്കും. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ തന്നെ നല്ല വാഹനമായിരുന്ന ടാറ്റ ഹാരിയറിന് ഇപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അതുപോലെ തന്നെ പുതിയ സേഫ്റ്റി ഫീച്ചേഴ്സ്, പനോറമിക് സൺറൂഫ് കൂടാതെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ അങ്ങനെ പല കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ പണ്ടേതോ കവിതയിലൊക്കെ പറയുന്ന പോലെ സ്വർണത്തിന് സുഗന്ധം എന്നൊക്കെ പറഞ്ഞ പോലെയായി കാര്യങ്ങൾ. എന്തായാലും ഈ ഒരു 25 ലക്ഷം രൂപയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച വാഹനമായിട്ട് നമുക്ക് ടാറ്റ ഹാരിയറിനെ പറയാം. കാരണം ഇവൻ്റെ അടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ബ്രിട്ടീഷ് ലെഗസി, ബ്രിട്ടീഷ് പെഡിഗ്രി എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ കുറേ കാലം ഭരിച്ച് നശിപ്പിച്ചവരാണെങ്കിൽ പോലും ബ്രിട്ടീഷുകാർ വാഹനം നിർമ്മിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ മുന്നിലായിരുന്നു. അവർ നിർമ്മിച്ചുകൊണ്ടിരുന്ന ജാഗ്വർ ലാൻഡ് റോവർ എല്ലാം ലോകത്തിലെ ഏറ്റവും മികച്ച വാഹനങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അത്തരത്തിലുള്ള വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വാഹനത്തിന് ആ നന്മകൾ എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ഓട്ടോമാറ്റിക് SUV വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ടാറ്റ ഹാരിയർ വാങ്ങിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഏതൊരു ഓട്ടോമൊബൈൽ പ്രോഗ്രാമിൻ്റെയും അവസാനം ഒരു സൈൻ ഓഫ് എന്ന് പറയുന്നത് ആ നന്നായിട്ടുണ്ട് വണ്ടി, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള വണ്ടി പറഞ്ഞ് അവസാനിപ്പിക്കലാണ് പതിവ്. അത് പറയുന്നതിൽ കുറേയൊക്കെ ആത്മാർത്ഥത ഇല്ലാതെയായിരിക്കും, കുറേയൊക്കെ ആത്മാർത്ഥത്തോടുകൂടിയായിരിക്കും. എന്തായാലും ഈ വാഹനത്തിൻ്റെ സൈൻ ഓഫ് ഞാൻ ചെയ്യുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നതൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടാണ്. കാരണം എനിക്ക് ഈ വാഹനം വളരെ ഇഷ്ടപ്പെട്ടു എല്ലാ തരത്തിലും. അത് എൻജിൻ്റെ കാര്യത്തിലായാലും ഏറ്റവും പുതിയ ട്രാൻസ്മിഷനായാലും ഇൻറ്റീരിയർ ആയാലും മൊത്തത്തിലുള്ള ലുക്കായാലും എല്ലാം ഗംഭീരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ മനസാക്ഷിക്കൂത്തില്ലാതെയാണ് ഇത് നന്നായിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നത്. ഈ വാഹനത്തിൻ്റെ വില നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ ഈ ഒരു നമ്മൾ ഓടിച്ചു കഴിഞ്ഞ മോഡലിന് 24 ലക്ഷം രൂപയാണ് ഷോറൂം വില. കൂടാതെ 20 ലക്ഷം രൂപയുടെ മറ്റൊരു മോഡൽ കൂടിയുണ്ട്. അതായത് ഏകദേശം 22 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫസ്റ്റ് വേരിയൻ്റ് ഓൺ റോഡ് കിട്ടും. ഒട്ടും മോശമായ വിലയല്ല. കാരണം ഇത്രയും വലിയൊരു വാഹനം, ഇത്രയും എക്യൂബ്ഡ് ആയിട്ടുള്ള വാഹനം, ഇത്രയും നല്ല എഞ്ചിനുള്ള, ഇത്രയും നല്ല ട്രാൻസ്മിഷനുള്ള ഒരു വലിയ SUV സംബന്ധിച്ച് അതൊട്ടും കൂടിയ വിലയല്ല. എന്ന് തന്നെയുമല്ല ഇപ്പോൾ ആദ്യകാലത്ത് വന്നിരുന്ന ടാറ്റ ഹാരിയറിൻ്റെ പ്രശ്നം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ലായിരുന്നു, പനോറമിക് സൺറൂഫ് ഇല്ലായിരുന്നു, അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റുകളില്ലായിരുന്നു. ഇപ്പോൾ അതെല്ലാം വന്നു കഴിഞ്ഞു. അതായത് ഈ സെഗ്മെൻറ്റിലെ മറ്റ് പ്രധാനപ്പെട്ട എതിരാളികളുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ, എല്ലാ തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഏറ്റവും പുതിയ ഹാരിയറിനെ ടാറ്റ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാറ്റയുടെ പേര് വീണ്ടും വീണ്ടും എന്താ ടാറ്റയുടെ SS വീണ്ടും ഉയർത്താവുന്ന രീതിയിലാണ് ഹാരിയറിൻ്റെ വരവ്. എന്ന് തന്നെയല്ല ടാറ്റ മോട്ടോഴ്സിൻ്റെ ജീവിതകാലത്തിലെ ഏറ്റവും അധികം വില കൂടിയ വാഹനമാണ് ഹാരിയർ. അങ്ങനെ പ്രത്യേകത കൂടിയുണ്ട്. പണ്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ സിയറ പോലെയുള്ള SUV കൊണ്ടുവന്നിരുന്നു, പിന്നെ സഫാരി വന്നു. പക്ഷേ അതിൻ്റെ ഒന്നും വില ഇത്രയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടാറ്റയുടെ ജീവിതകാലത്ത് നിർമ്മിക്കപ്പെട്ട വാഹനങ്ങളിലെ ഏറ്റവും വില കൂടിയ വാഹനം എന്നുള്ള പേര് കൂടി ഹാരിയറിനുണ്ട്. തന്നെയുമല്ല ടാറ്റ മോട്ടോഴ്സ്, മാരുതി തുടങ്ങിയ വാഹന നിർമ്മാതാക്കൾ വില കൂടിയ വാഹനങ്ങൾ നിർമ്മിക്കുമ്പോൾ വാങ്ങിക്കാനൊരു മടി പൊതുവെ സാധാരണക്കാരിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹാരിയറിൻ്റെ വിൽപ്പന ഇനിയും ഉയരും എന്നുള്ള കാര്യം സംശയമില്ല. എന്തായാലും ഹാരിയറിൻ്റെ ഈ ഒരു ഏറ്റവും പുതിയ ഓട്ടോമാറ്റിക് മോഡൽ നന്നായിട്ടുണ്ട് എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഒട്ടും തന്നെ മനസാക്ഷി കൂത്തില്ലാതെ.
അപ്പോൾ ഇതൊക്കെയാണ് ഹാരിയറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതിയ ഏതെങ്കിലും വാഹനവും തപ്പിയെടുത്തുകൊണ്ട് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ വീണ്ടും വരും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.